കൊച്ചി ഏരൂരിലെ നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയ കളിമൺ ശില്പം സമൂഹ വിരുദ്ധ തകർത്തതായി പരാതി സംഗീത നാടക അക്കാദമിക്കായി വിൽസൺ പൂക്കായി നിർമ്മിക്കുന്ന നടൻ ഭരത് മുരളിയുടെ ശില്പമാണ് തകർത്തത് ശില്പയുടെ പരാതിയിൽ ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഗീത നാടക അക്കാദമിക്ക് സമർപ്പിക്കാനായി അഞ്ചു മാസം മുൻപാണ് നടൻ ഭരത് മുരളിയുടെ നാലരയടിയോളം വരുന്ന കളിമൺ ശില്പം വിൽസൺ പൂക്കായി നിർമ്മിച്ചു തുടങ്ങിയത് അടുത്ത മാസം അക്കാദമിയിലെത്തിച്ച് അനാച്ഛാദനം ചെയ്യേണ്ടതായിരുന്നു വിൽസൺ പൂക്കായ് എന്ന ശില്പിയുടെ അഞ്ചു മാസത്തോളം നീണ്ട പ്രയത്നമാണ് തച്ചുടച്ചത് ശില്പത്തിന്റെ തൊണ്ണൂറ് ശതമാനം ജോലികളും പൂർത്തിയായിരുന്നു ശില്പത്തെ ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട നിലയിലായിരുന്നു കണ്ണുകളും മൂക്കും ചെവിയുമെല്ലാം വികൃതമായി തലയുടെ ഭാഗം തല്ലിപ്പൊളിച്ചു രണ്ടു മണിക്ക് ശേഷമാണ് സംഭവം നടന്നിട്ടുള്ളത് അതുവരെ സജീവമായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് തോന്നുന്നില്ല കാരണം ഇതിൽ വെളിയിൽ റോഡിൻ്റെ വെളിയിൽ സംശയകരമായ രീതിയിൽ രണ്ട് വാഹനങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായി എന്നെ സംബന്ധിച്ച് വിളിച്ചേണ്ട ഒരു രണ്ടാം മരണം ആണ് അങ്ങനൊരു പുതിയ വിവർത്തിയപ്പോൾ ഒരു ശില്പത്തിലൂടെ കൊണ്ടുവരാൻ വളരെ ഞാൻ ശ്രമിച്ചു സന്തോഷത്തോടെ ചെയ്തൊരു വർക്കാണ് അക്കാദമിക്കായി ശില്പം നിർമ്മിക്കാനായി തന്നെ ഏൽപ്പിച്ചത് ഇഷ്ടപ്പെടാത്തവരാണ് ഇതിനു പിന്നിലെന്ന് വിൽസൺ പറയുന്നു ശില്പം പൂർത്തിയാക്കാൻ അനുവദിക്കില്ലെന്ന ചിലർ ഭീഷണിപ്പെടുത്തിയതായും വിൽസൺ പറഞ്ഞു പരാതിയെ തുടർന്ന് ഏരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റിഫോർ കൊച്ചി